നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ജീവിതത്തിലെ സുപ്രധാന തീരുമാനം അറിയിക്കാനാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് കെ വി തോമസ് തുടങ്ങിയത്. അതോടെ ആകാംക്ഷയുടെയും അനിശ്ചിതത്വത്തിന്റെയും നിമിഷങ്ങൾ മാറുകയായിരുന്നു. സി പി എം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാറിൽ പങ്കെടുക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് പറഞ്ഞു. കോൺഗ്രസിന്റെ സംസ്കാരമുള്ളയാളാണ് താനെന്നും സെമിനാറിൽ പങ്കെടുത്ത് പറയാനുള്ളത് പറയുമെന്നും കെ വി തോമസ് പറഞ്ഞു. മറ്റൊരു പാർട്ടിയിലേക്കുമില്ല, പാർട്ടിയെ വെച്ച് 10 പൈസ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സെമിനാറിൽ പങ്കെടുക്കുന്നതിനായി നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നും നെഹ്റുവിന്റെ വീക്ഷണം സെമിനാറിൽ അവതരിപ്പിക്കുമെന്നും കെ വി തോമസ് പറഞ്ഞു. 2018 ഡിസംബറിന് ശേഷം രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. തന്നെ പുറത്താക്കാൻ കേന്ദ്ര നേതൃത്വത്തിനെ കഴിയൂവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താൻ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സി പി എം സെമിനാറിൽ പങ്കെടുത്താൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന കെ പി സി സി നിലപാടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാർച്ചിൽ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കണ്ടിരുന്നു. അദ്ദേഹമാണ് സെമിനാറിന്റെ വിഷയം പറഞ്ഞത്. ദേശീയ പ്രാധാന്യമുള്ള സെമിനാറാണ് നടക്കാൻ പോകുന്നത്. സെമിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നുവെന്നും കെ വി തോമസ് പറഞ്ഞു. ജന്മം കൊണ്ട് കോൺഗ്രസുകാരനാണ് ഞാൻ, പൊട്ടിമുളച്ച് വന്നതല്ല. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സി പി എം സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. സിറ്റിംഗ് എംപിമാരിൽ സീറ്റ് നിഷേധിച്ചത് തനിക്ക് മാത്രമാണ്. അതിൽ വലിയ വിഷമമുണ്ടായി എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മത്സരിച്ചപ്പോഴെല്ലാം ജയിച്ചതാണോ താൻ ചെയ്ത കുറ്റമെന്നും കെ വി തോമസ് ചോദിക്കുന്നുണ്ട്. ബി ജെ പി എതിർക്കുന്നവർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഇത് ദേശീയ പ്രശ്നമാണെന്നും കെ വി തോമസ് പറഞ്ഞു. സെമിനാറിൽ പങ്കെടുക്കും, പാർട്ടി വിട്ടു പോകില്ല. സെമിനാറിനായി തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്നും അരമണിക്കൂറാണ് അനുവദിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നെഹ്റു വീക്ഷണം സെമിനാറിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുതൽ ഭക്ഷ്യമന്ത്രി പദവി വരെയുള്ള നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് കെ വി തോമസ് വാർത്താ സമ്മേളനം നടത്തിയത്. 7 തവണ ജയിച്ചത് ജനകീയ അംഗീകാരമാണ്. സോഷ്യൽ മീഡിയ വഴി വലിയ ആക്രമണം നേരിട്ടതിന് പിന്നിലും കോൺഗ്രസ് നേതൃത്വമാണ്. പുതിയ സാഹചര്യത്തിൽ കെ വി തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് സാധ്യത. എ ഐ സി സി വിലക്ക് ലംഘിച്ച് സി പി എം സെമിനാറിൽ പങ്കെടുത്താൽ പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇനി തോമസ് മാഷ് കോൺഗ്രസിന് പുറത്തു പോകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.